കർത്താവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8:1-10 തിരുവചനങ്ങളാണ്. ഈ നോമ്പിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുന്ന പുതിയൊരു ബോധ്യം ഇപ്രകാരമാണ്: ഈ നോമ്പിൻ്റെ ദിനങ്ങൾ നിന്റെ കയ്യിലുള്ളത് നീ പൂർണ്ണമായി കർത്താവിന് നൽകണം. നോമ്പ് നിന്റെ കയ്യിലുള്ളത് നീ കർത്താവിന് കൊടുക്കേണ്ട കാലമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈ ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകാനായി ഈശോ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ഈശോ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അവരുടെ കയ്യിലുള്ള 7 അപ്പവും ഈശോയ്ക്ക് നൽകുകയാണ്. ഈ അത്ഭുതം നടക്കുന്നത് അവരുടെ കയ്യിലുള്ള 7 അപ്പം ഈശോയ്ക്ക് നൽകിയപ്പോഴാണ്. അവർ കഴിച്ചതിൻ്റെ ബാക്കി മിച്ചം വന്നതോ അതുമല്ലെങ്കിൽ അവർ പിടിച്ചു വെച്ചതോ ആയി വചനം പറയുന്നില്ല. കയ്യിലുള്ളത് മുഴുവൻ ഈശോയ്ക്ക് കൊടുത്തു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാതെ പോകുന്നതിൻ്റെ കാരണം നമ്മൾ മിച്ചം വന്നത് ഈശോയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവശിഷ്ട ഭാഗം ദൈവത്തിന് കൊടുക്കാം എന്ന് കരുതുന്നത് കൊണ്ടാണ്. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നത് അവശിഷ്ട ഭാഗമല്ല, നിൻ്റെ ജീവിതത്തിൻ്റെ വിശിഷ്ട ഭാഗങ്ങളാണ്. നിൻ്റെ കയ്യിൽ ഉള്ളത് നീ അതേപടി ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് തയ്യാറായാൽ, തമ്പുരാന് കൊടുക്കാനായിട്ട് തയ്യാറായാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദർശിക്കും. എന്നു മാത്രമല്ല, നീ കൊടുക്കുന്നത് കൊണ്ട് അനേകർ ഭക്ഷിച്ച് തൃപ്തരാകും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്ഷണത്തെപ്പറ്റി, നമ്മുടെ ജീവിതത്തെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ കൊടുക്കാനായിട്ട്, ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ അനേകർ ഭക്ഷിച്ച് മിച്ചം വരികയും അത് നിൻ്റെ ജീവിതത്തിന് സംതൃപ്തി നൽകുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പുകാല മിച്ചം തമ്പുരാന് കൊടുക്കാം എന്നതല്ല, നിൻ്റെ കയ്യിൽ സ്വർഗം നിനക്ക് ദാനമായി തന്നതെല്ലാം നീ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാകണം. നമ്മൾ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മൾക്ക് ദാനമായി ലഭിച്ചതൊക്കെ ഏൽപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവശിഷ്ട ഭാഗത്തെ മാറ്റി നിൻ്റെ ജീവിതത്തിൻ്റെ വിശിഷ്ട ഭാഗങ്ങളെ ഈ നോമ്പുകാലത്ത് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഉള്ളത് കൊടുക്കുമ്പോൾ അവനത് വർദ്ധിപ്പിച്ചു തരും. നിൻ്റെ ജീവിതത്തിൽ നീ ഉള്ളത് നൽകുമ്പോൾ നിൻ്റെ ജീവിതത്തിന് വർധനവ് ലഭിക്കും. പിടിച്ചു വയ്ക്കും തോറും നിൻ്റെ ജീവിതത്തിൽ ഒന്നും മിച്ചമില്ലാതെ വരും, സംതൃപ്തി ലഭിക്കാതെ വരും. ഈ ദിവസം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. സ്നേഹത്തോടെ, ജിൻസജ്ജൻ.